Google Classroom, join class, assignment submission for students. Google Classroom classil cheralum assignment samarpikalum. Oru mobile classroom app install cheyidittu engeneyanu classil join cheyuga, engeneyanu mobile phone il Google Classroom install cheyuga ennu nokkam. Namukkariyam mobile le Play Store aanu nammal edukkendathu. Play Store eduthathinu shesham ettavum mugalilayi kaanuna ee search window il nammal Google Classroom app search ചെയ്യുന്നു. Google Classroom app search ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിൽ Google Classroom എന്ന് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ അമർത്തിയതോടു കൂടി ഈ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആവുന്നത് കാണാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് വന്നു. താഴെ ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് റൂമിലേക്ക് പോകാം. ഇനി ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ടീച്ചർ തന്ന ഗൂഗിൾ കോഡ് ഉപയോഗിച്ച് ക്ലാസ് കോഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ക്രിയേറ്റ് ഓർ ജോയിൻ യുവർ ഫസ്റ്റ് ക്ലാസ് എന്ന് ഏറ്റവും താഴെ കാണുന്ന ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് ക്രിയേറ്റ് ക്ലാസ് എന്നും മറ്റൊന്ന് ജോയിൻ ക്ലാസ് എന്നും. ഇവിടെ നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ ജോയിൻ ക്ലാസ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ജോയിൻ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഇവിടെ ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ടീച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലാസ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ക്ലാസ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായി കാണുന്ന ജോയിൻ എന്ന ബട്ടണിലാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഇവിടെ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് 7 ഡിവിഷൻ എ കണക്കിൻ്റെ ക്ലാസ്സിലാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ചിത്രത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിവിധ അക്കൗണ്ടുകൾ കാണാം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമ്മുടെ പിൻ ആവശ്യപ്പെടും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മൊബൈലിൻ്റെ പിൻ നമ്പർ നമ്മളിവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ഈ നെക്സ്റ്റ് ബട്ടണാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ജാലകം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാസ്വേഡാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. ഇവിടെ പാസ്വേഡ് നൽകി താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും സ്ക്രോൾ ചെയ്തതിന് ശേഷം എസ് ഐ ആം ഇൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അഗ്രി ചെയ്യുന്നു. അക്കൗണ്ട് ആഡഡ് എന്ന മെസ്സേജ് വന്നു. നമ്മൾ ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും മുകളിലായി കാണുന്ന ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യത്യസ്ത അക്കൗണ്ടുകൾ ഇതിൽ കാണാം. നമ്മൾ ഏത് അക്കൗണ്ടിലാണ് നമ്മുടെ കുട്ടി ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ ആ അക്കൗണ്ടാണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. രക്ഷിതാവിൻ്റെ അക്കൗണ്ടും കുട്ടിയുടെ ഗൂഗിൾ അക്കൗണ്ടും രണ്ടാണെങ്കിൽ, കുട്ടിക്ക് പ്രത്യേകമായ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആ അക്കൗണ്ട് വഴി കുട്ടിക്ക് ക്ലാസ് റൂമിൽ ചേരാനുള്ള സൗകര്യവുമുണ്ട്. ഇവിടെ വെൽക്കം എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ക്ലാസ് വർക്ക് എന്ന് കാണാം. ക്ലാസ് വർക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒന്നും ഇവിടെ കാണാനില്ല. അതുപോലെ പ്യൂപ്പിൾ എന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ ഈ ടീച്ചറുടെ പേര് മാത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏറ്റവും പ്രധാന ടാബിലേക്ക് വരാൻ ഇവിടെ സ്ട്രീം എന്നാണ് നൽകേണ്ടത്. ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു വർക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇവിടെ ക്ലാസ് വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്കൊരു വർക്കും തന്നിട്ടില്ല. ഇനി ഒരു വർക്ക് തരികയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ എങ്ങനെയായിരിക്കും ഈ പ്രവർത്തനം വരിക എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഈ മെയിൻ സ്ട്രീം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ ഈ പ്രവർത്തനം ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മുടെ ഏറ്റവും താഴെയുള്ള ക്ലാസ് വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്ലാസ് വർക്കിലും ഇത് വന്നായിട്ട് കാണാം. ഇവിടെയും നമുക്ക് രണ്ട് പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പ്രവർത്തനം വന്നായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ എത്ര പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത്രയും പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുക. നേരത്തെ
നമ്മളുടെ രണ്ട് പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ കണ്ടത്. ഇനി വീണ്ടും മൊബൈൽ ഫോണിൽ ഞാൻ ഈ വിദ്യാർത്ഥിയുടെ സൈഡിൽ നിന്ന് ഈ ക്ലാസ് ആപ്പ് ഒന്ന് തുറക്കുകയാണ്. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ വന്നായിട്ട് കാണാം. ആദ്യത്തെ രണ്ട് പരപ്പളവ് കാണാം എന്ന അസൈൻമെൻറ്റുകളാണ്. ഈ ഒരു സിമ്പൽ നോക്കി നമുക്ക് ഇത് എന്താണ് പ്രവർത്തനമെന്ന് മനസ്സിലാക്കാം. ഈ രണ്ട് പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഉത്തരം നൽകേണ്ടതാണ്. അതിനുശേഷം നൽകിയിട്ടുള്ള രണ്ടെണ്ണം നമുക്ക് മെറ്റീരിയൽ എന്ന് പറയാം. ഈ രണ്ട് പ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ കണ്ടന്റാണ് ടീച്ചേഴ്സ് നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ കൃത്യമായിട്ട് ചോദ്യം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, അതിന് താഴെയും ഒരു ചോദ്യമുണ്ട്. അപ്പോൾ രണ്ട് ചോദ്യങ്ങളുണ്ട്, അവസാനം ഒരു ക്വിസുമുണ്ട്. അപ്പോൾ ഇവിടെ ഏഴ് പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. രണ്ടെണ്ണം, ആദ്യത്തെ രണ്ടെണ്ണം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ മുന്നറിവ് പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ ടീച്ചർ നമുക്ക് നൽകിയതാണ്. പിന്നീട് ഈ രണ്ടെണ്ണം, ഇതിലാണ് നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഉള്ളത്. അതിനുശേഷം ടീച്ചർ രണ്ട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ക്വിസും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം നൽകേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഈ ഒന്നാമത്തെ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് കാണുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം നൽകാൻ വേണ്ടി താഴെ ആഡ് വർക്ക് എന്ന ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒരു പേപ്പറിൽ ചെയ്തതിന് ശേഷം ഈ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. എങ്ങനെയാണ് ഈ ക്യാമറ ഉപയോഗിച്ച് ഇതിൻ്റെ ഉത്തരം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്യാമറ ഓൺ ചെയ്യുന്നു. ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം ടേക്ക് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെയ്ത പ്രവർത്തനം ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പ്രവർത്തനം ടീച്ചർക്ക് അപ്ലോഡായി വരുന്നത് കാണാം. ഇവിടെ 5.1.1 പരപ്പളവ് കാണാം എന്ന പേരിൽ ജൂലൈ 16, 2021 6:46 എന്ന രൂപത്തിൽ ഈ ടൈമോടുകൂടി ഈ ഒരു ഫയൽ ഇവിടെ അപ്ലോഡായി വന്നത് കാണാം. ഇനി ഈ ടേൺ ഇൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 1 അറ്റാച്ച്മെൻറ്റ് വിൽ ബി സബ്മിറ്റഡ് ഫോർ 5.1.1 പരപ്പളവ് കാണാം 1. പരപ്പളവ് കാണാം ഒന്നാമത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ടേൺ ഇൻ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ടേൺ ഇൻ ക്ലിക്ക് ചെയ്യണം. നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, ടേൺ ഇൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ടീച്ചർക്ക് ഇത് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഏറ്റവും താഴെ വർക്ക് സബ്മിറ്റഡ് എന്ന മെസ്സേജ് വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനത്തിൻ്റെ നിറം മാറിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ടാമത്തെ പ്രവർത്തനമാണ്. രണ്ടാമത്തെ പ്രവർത്തനം ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രവർത്തനം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചോദ്യം നമുക്ക് വായിക്കാൻ കഴിയും. ചുവടെയുള്ള ചിത്രങ്ങളിൽ നിറം നൽകിയ രൂപങ്ങളുടെ പരപ്പളവ് എത്രയാണ്? അപ്പോൾ താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഓരോ ചിത്രങ്ങളുടെയും പരപ്പളവ് എത്രയാണെന്നാണ് കുട്ടി പറയേണ്ടത്. ഇവിടെയും ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് വലുതായി കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം നമുക്ക് ഇതേപോലെ വലുതായി കാണാം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഓരോ ചിത്രങ്ങളുടെയും പരപ്പളവ് എഴുതി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ചിത്രം ഓൺ ചെയ്ത് വെച്ച് നമുക്ക് നോട്ട് പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതാം. ഇവിടെ നമുക്കറിയാം ഇതിലെ ഈ ചിത്രത്തിൻ്റെ പരപ്പളവ് 6 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 ചതുരശ്ര യൂണിറ്റ് ആണെന്ന് പറയാം. ഇവിടെ ഇത് 2 ചതുരശ്ര യൂണിറ്റ് ആണ്. അതുപോലെ ഇവിടെ ഇത് 5 ചതുരശ്ര യൂണിറ്റ് ആണെന്ന് പറയാം. ഇതിന് മുകളിലുള്ള ബാക്ക് ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതിൻ്റെ ഉത്തരവും നമുക്ക് ഇതേപോലെ ആഡ് വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ക്യാമറ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെയും നമുക്ക് ഉത്തരങ്ങൾ നൽകാം. അതല്ലെങ്കിൽ നേരത്തെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്കായിട്ടാണെങ്കിൽ അങ്ങനെ നൽകാം. ക്രിയേറ്റ് എന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഡോക്സ് അല്ലെങ്കിൽ സ്ലൈഡ് ഈ രൂപത്തിൽ നൽകാം. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഗൂഗിൾ ഡോക്സ് എന്നതിൽ നമുക്കിതിൻ്റെ ഉത്തരങ്ങളൊന്ന് നൽകാൻ ശ്രമിക്കാം. ഡോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്സ് ജാലകം തുറന്നു വരും. ഇത്തരത്തിൽ ഡോക്സ് ജാലകം തുറന്നു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും താഴെ
നമുക്ക് ഒരു പെന്നിൻ്റെ ചിത്രം കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ എഴുതാം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തിൻ്റെ ഉത്തരം 6 എന്നാണ്. അപ്പോൾ ഞാനിവിടെ 1 എഴുതിയതിന് ശേഷം 6 എന്നും രണ്ടാമത്തെ ചിത്രത്തിൻ്റെ 2 എന്നുമാണ് നമ്മൾ നേരത്തെ ചിത്രത്തിൽ നിന്ന് കണ്ടത്. മൂന്നാമത്തെ ചിത്രത്തിൻ്റെ 5 ചതുരശ്ര സെൻറ്റിമീറ്ററുമാണെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്രയും നൽകിയതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലുള്ള അല്ലെങ്കിൽ ഈ ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും താഴെയായി ഫാത്തിമ ഹിബ 5.1.2 പരപ്പളവ് കാണാം, 2 എന്ന രൂപത്തിൽ ആ ഡോക്സ് ഫയൽ ഇവിടെ വന്നതായിട്ട് കാണാം. ഇവിടെയും നമ്മൾ ടേൺ ഇൻ ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും രണ്ടാമത്തെ പ്രവർത്തനം ടേൺ ഇൻ ക്ലിക്ക് ചെയ്യട്ടെ എന്ന് ഒന്നുകൂടെ മൊബൈൽ നമ്മളോട് ചോദിക്കും. വീണ്ടും നമ്മൾ ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്തു, വർക്ക് സബ്മിറ്റഡ് എന്ന് താഴത്ത് വന്നതായിട്ട് കാണാം. ഇപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. ഏറ്റവും മുകളിൽ ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തതാണ്. ഇനി പകുതിയാക്കാം എന്ന ഈ ഒരു പ്രവർത്തനം, ഇതാണ് കണ്ടൻറ്. ഈ കണ്ടൻറ് കാണുന്നതിന് വേണ്ടി നമ്മൾ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ തന്നിരിക്കുന്ന പ്രവർത്തനം ശ്രദ്ധിക്കുക, ഈ പ്രവർത്തനം നന്നായി മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നോട്ട് പുസ്തകത്തിൽ ചെയ്യുക. ഇനി വീണ്ടും ഈ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ മറ്റൊരു പകുതി, ഇത് പകുതിയാക്കാമെന്ന പ്രവർത്തനമാണ്, അത് നമ്മളത് ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഇതിൻ്റെയും സഹായത്തോടു കൂടി ചെയ്തു. ഇനി മറ്റൊരു പകുതി എന്ന പ്രവർത്തനം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ 10 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്ററും ഇതിലുള്ള ചതുരം കടലാസിൽ വരക്കണം, ചിത്രത്തിലേതുപോലെ മുറിച്ചെടുക്കണം, പുതുതായി ഉണ്ടായ ഓരോ ത്രികോണത്തിൻ്റെയും പരപ്പളവ് കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രം നമുക്ക് വലുതായി കാണാൻ ഈ ചിത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് വലുതായി കാണാം. അപ്പോൾ കൃത്യമായിട്ട് 10 സെൻറ്റിമീറ്റർ എന്ന 8 സെൻറ്റിമീറ്റർ എന്ന് കാണാം. ബാക്കിലേക്ക് പോകുന്നതിന് വേണ്ടി ഏറ്റവും മുകളിലുള്ള ഈ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമതായിട്ട് ഈ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. കടലാസിൽ വെട്ടിയെടുത്ത് ചിത്രത്തിലെ ക്രോസ് ചെയ്ത് മുറിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പരപ്പളവ് എന്നാണ് കാണേണ്ടത്. അത് ചെയ്ത് നമ്മുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് വിക്ടേഴ്സ് ചാനലിലുള്ള ഒരു വീഡിയോ കാണാം. ഇതിൻ്റെ ഭാഗമായി തന്ന ടീച്ചർ തന്ന ഒരു പ്രവർത്തനമാണ്. ആ വീഡിയോ കാണുന്നതിന് വേണ്ടി ആ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ക്ലിക്ക് ചെയ്തു. ഇത് 7ാം ക്ലാസിൻ്റെ യൂണിറ്റ് 2 പാർട്ട് 1 ആണ്. 7ാം തരത്തിലെ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏതൊക്കെ രൂപങ്ങളുടെ പരപ്പളവ് കാണാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഈ വീഡിയോ കാണുകയാണ് വേണ്ടത്. ഈ ബാക്ക് ബട്ടൺ അമർത്തി നമുക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്തു. ടീച്ചർ തന്ന ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ നന്നായി വായിച്ച് മനസ്സിലാക്കി. ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ നോട്ട് ബുക്കിലേക്ക് പകർത്തി. ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടതിന് ശേഷമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഈ ചോദ്യം 1 എന്നതിൽ മൗസ് ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. മൊബൈലിലാണല്ലോ. ചുവടെയുള്ള രൂപങ്ങളുടെ പരപ്പളവ് കാണുക എന്നാണ് പറയുന്നത്. ഇവിടെ ചുവടെയുള്ള രൂപം കാണുന്നതിന് വേണ്ടി ആ ചിത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ചിത്രം ഇവിടെ പ്രത്യക്ഷപ്പെടും, ചുവടെയുള്ള രൂപങ്ങളുടെ പരപ്പളവ് കാണുക. അപ്പോൾ 10ഉം 6ഉം ആണ് വശങ്ങൾ, അതുപോലെ ഇവിടെ 4.5ഉം 6ഉം ആണ് വശങ്ങൾ. ഇപ്പോൾ ഈ വശങ്ങളിലുള്ള ത്രികോണങ്ങളുടെ പരപ്പളവ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം കണ്ടതിന് ശേഷം ഇവിടെ ഈ ബാക്ക് ബട്ടണിൽ അമർത്തിയാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഇവിടെ ടൈപ്പ് യുവർ ആൻസർ എന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം 30ആണ് ഒന്നാമത്തതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്കവിടെ 30 എന്ന് നൽകാം. എൻ്റർ അമർത്തിയതിന് ശേഷം അതല്ലെങ്കിൽ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് നൽകുകയും ചെയ്യാം. ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം 30 എന്ന് നമുക്ക് എഴുതാം. ഇനി എൻ്റർ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം, നമുക്ക് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഒന്നുകൂടി നോക്കണമെങ്കിൽ വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 6ഉം 4.5ഉം ആണ്, അപ്പോൾ 13.5ഉം ആണ്. അപ്പോൾ വീണ്ടും ഈ ബാക്ക് ബട്ടൺ അമർത്തിയതിന് ശേഷം ഇവിടെ നമുക്ക് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം 13.5 എന്ന് നൽകാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ടേൺ ഇൻ എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സബ്മിറ്റ്,
ചെയ്യല്ലേ എന്ന് വീണ്ടും ചോദിക്കുന്നു. വീണ്ടും സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ നൽകി, ആൻസർ സബ്മിറ്റഡ് എന്നിവിടെ വന്നത് കാണാം. ഇനി വീണ്ടും ഈ ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇവിടെ നമുക്ക് കാണാം. ആ ചോദ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യം തുറന്നു വരും. ചുവടെയുള്ള രൂപങ്ങളുടെ പരപ്പളവ് കാണുക. വീണ്ടും രണ്ട് രൂപങ്ങളുടെ പരപ്പളവ് കാണാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനും നമുക്കിവിടെ ഉത്തരം നൽകി നേരത്തെ ചെയ്തതുപോലെ സബ്മിറ്റ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം, അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ പരപ്പളവും കാണാം നമുക്കറിയാം. ഇതെല്ലാം പുസ്തകത്തിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാമത്തിൻ്റെ ഉത്തരം 40 എന്നും രണ്ടാമത്തേതിൻ്റെ ഉത്തരം 16.5 എന്നുമാണ് കിട്ടുക. ഇവിടെ നമ്മൾ ബാക്ക് അടിച്ചതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ ടൈപ്പ് യുവർ ആൻസർ ഹിയർ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആൻസർ ടൈപ്പ് ചെയ്ത് നൽകിയാണ് വേണ്ടത്. ഒന്നാമത്തെ രൂപത്തിൻ്റെ പരപ്പളവ് സമം 40 എന്ന് എഴുതി ഇതിനുശേഷം എൻ്റർ അമർത്തി. ഇനി രണ്ടാമത്തെ രൂപത്തിൻ്റെ പരപ്പളവ് സമം നമുക്ക് 16.5 എന്നാണ് കിട്ടിയത്. 16.5 എന്നും നൽകാം. ഇവിടെ ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം ടേൺ ഇൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ നൽകിക്കഴിഞ്ഞു. ആൻസർ സബ്മിറ്റഡ് എന്ന് വന്നു. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ബാക്ക് ബട്ടൺ അമർത്തി തിരിച്ചു പോകാം. നോക്കൂ, ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതേ രൂപത്തിൽ തന്നെ അവസാനം നൽകിയിട്ടുള്ളത് ഒരു ക്വിസാണ്. ഈ ക്വിസും നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്വിസ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ ആ ക്വിസ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ക്വിസിൽ വീണ്ടും നമ്മൾ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്വിസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് സ്റ്റുഡൻറ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേര് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. പേര് ടൈപ്പ് ചെയ്തു. 5 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് കാണുക എന്നാണ് പറയുന്നത്. 5 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പരപ്പളവ്, ഇതിന് 5 മാർക്കാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 5 × 6 = 30 എന്നാണ് ഉത്തരം. അപ്പോൾ ഇവിടെ 30 എന്നതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ അതവിടെ സെലക്ട് ആയിട്ടുണ്ട്. ദെൻ അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്. ചുവടെയുള്ള ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക. ഇതിൻ്റെ ഉത്തരം കണ്ടു കഴിഞ്ഞാൽ അതിനും നമുക്ക് 5 മാർക്കാണ്. നമുക്കറിയാം ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ 14 എന്നാണ് ഉത്തരം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ മൊബൈലിലായതുകൊണ്ട് നമ്മൾ വിരലുകൊണ്ട് അതിലൊന്ന് തൊട്ടാൽ മതി. അപ്പോൾ അതവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നോക്കൂ, മുകളിലുള്ള ചോദ്യത്തിൽ 30 എന്ന് കുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ 14 എന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ അറിയാതെ 28 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് വീണ്ടും 14 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 14 സെലക്ഷൻ ആവും. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ അമർത്തുക. സബ്മിറ്റ് എന്ന ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഇതൊരു ക്വിസ് ആയതുകൊണ്ട് നമുക്കിവിടെ വ്യൂ സ്കോർ എന്ന് കാണാം. ഈ വ്യൂ സ്കോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കോർ ഇവിടെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോക്കൂ, 10 ൽ 10 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവും ശരിയാണ്, അതുപോലെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവും ശരിയാണ് എന്ന രൂപത്തിൽ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ കണ്ടു. നമ്മൾ ബാക്കിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. നമ്മളിത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡ്യൂ ഡേറ്റ് 26, അതായത് ഇതിനുള്ള ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്വിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പ്രവർത്തനം ചെയ്തു എന്ന് നേരത്തെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ ടേണിൻ ക്ലിക്ക് ചെയ്തിരുന്നു. അതുപോലെ ഇവിടെ യുവർ വർക്ക് എന്ന് എഴുതിയത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. യുവർ വർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് വർക്കിന് താഴെ നമുക്ക് മാർക്ക് ആസ് ഡൺ എന്ന് കാണാം. അഥവാ നമ്മൾ ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ടീച്ചറെ അറിയിക്കണമെങ്കിൽ നമ്മൾ മാർക്ക് ആസ് ഡൺ എന്ന് നൽകണം. നമ്മൾ മാർക്ക് ആസ് ഡൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അവിടെ മാർക്ക് ചെയ്യുകയല്ലേ, അതായത് നമ്മൾ ക്വിസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ടീച്ചറെ അറിയിക്കുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാർക്ക് ആസ് ഡൺ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അതോട് വർക്ക് സബ്മിറ്റഡ് എന്ന് വരും. ഇനി നമുക്ക് നമ്മൾ നൽകിയ പ്രവർത്തനങ്ങൾക്ക് ടീച്ചർ മാർക്ക് നൽകിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഒന്നാമത്തെ ഈ പ്രവർത്തനത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കറിയാം ഇതിലെ 5 മാർക്കാണ് ഈ ചോദ്യത്തിന് ഉണ്ടായിരുന്നത്. ഏറ്റവും താഴെയായി നമുക്ക് കാണാം 5 ൽ 5 മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു കമാൻഡും നമുക്ക് കാണാം. ആ കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് എന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ നൽകിയ അസൈൻമെൻറ്റും നമുക്കിവിടെ കാണാനുണ്ട്. അതിന് നമുക്ക് ടീച്ചർ നൽകിയ ഗുഡ് എന്ന കമാൻഡും നമുക്കിവിടെ കാണാം. ഇനി ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചറോട് പറയാനുണ്ടെങ്കിൽ ഈ ആഡ് പ്രൈവറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചർക്ക് ഒരു മറുപടി നൽകാം. അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം
നമുക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കമാൻഡ് ടീച്ചർക്ക് ചെല്ലും. ഇനി ബാക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പ്രവർത്തനത്തിന് വല്ല മാർക്കും നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇവിടെ ചോദ്യമുണ്ട്, അതിന് 5 മാർക്കാണ്. പക്ഷേ ഇവിടെ 3 മാർക്കാണ് നമ്മുടെ ടീച്ചർ നൽകിയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഈ മെസ്സേജ്, ഒരു മെസ്സേജ് 1 എന്ന് ഇവിടെ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡു എഗെയിൻ, അതായത് ഈ പ്രവർത്തനം ചെയ്തത് പൂർണ്ണമായിട്ടില്ല, വീണ്ടും ചെയ്യണം എന്ന് ടീച്ചറുടെ ഒരു നിർദ്ദേശം നമുക്കിവിടെ കാണാം. അതിന് നമുക്ക് ടീച്ചർക്ക് ഇവിടെ ഒരു മറുപടി കൊടുക്കാം. ആഡ് പ്രൈവറ്റ് കമാൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഓക്കെ സർ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത 2 പ്രവർത്തനങ്ങൾക്ക് നമുക്കിപ്പോൾ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഇനി റീസബ്മിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ പ്രവർത്തനം നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? റീസബ്മിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചോദ്യം വായിച്ച് എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് നോക്കി വീണ്ടും നമുക്കിവിടെ നിന്ന് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ബാക്ക് അടിക്കുന്നു. ഇപ്പോൾ 2 പ്രവർത്തനങ്ങളുടെ മാർക്ക് കിട്ടി. ഇത്തരത്തിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് മാർക്ക് വരുന്നത് നമുക്ക് കാണാം. അതുപോലെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ഉണ്ട്.